വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും മത്സരിക്കുമെന്നും ആരും ആ കട്ടിൽ കണ്ട് പനിക്കേണ്ടയെന്നും ജോസ് കെ മാണി എം പി. ജോസഫ് വിഭാഗം വ്യക്തിഹത്യവുമായി മുന്നോട്ടു പോവുകയാണ്. എന്നാൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് പാർട്ടിയുടെ തീരുമാനം. കേസുകൾ അതിന്റെ വഴിക്ക് നടക്കുമെന്നും യഥാർത്ഥ പാർട്ടി ആരുടേതാണെന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. കോട്ടയത്ത് ജോസ് വിഭാഗം ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന കമ്മിറ്റിയിൽ 311 പേർ പങ്കെടുത്തുവെന്നും ജോസ് കെ മാണി അവകാശപ്പെട്ടു. June 16 സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർത്തത് സംബന്ധിച്ച് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനിൽ അഫിഡവിറ്റ് നൽകിയിട്ടുണ്ട്. ആരുടെയാണ് യഥാർത്ഥ പാർട്ടിയെന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം കൃത്യമായി ഇതെല്ലാം വെരിഫൈ ചെയ്യും. ഓരോരുത്തരുടെയും അഫിഡവിറ്റ് ഇലക്ഷൻ കമ്മീഷൻ വെരിഫൈ ചെയ്യും. അതിന്റെ ചോദ്യങ്ങൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്ന ശക്തമായി മാണിസാന്റെ രാഷ്ട്രീയം നമ്മൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ പല പ്രഖ്യാപനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ എല്ലാ ജില്ലകളിലും, ഞാൻ ഇപ്പോൾ റോഷി അഗസ്റ്റിൻ നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് വേണം, എങ്ങനെ വേണം എന്നുള്ളത് അദ്ദേഹം സംസാരിക്കും. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിരുന്നു. കാരുണ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിപാടികൾ വേണം. കാർഷിക പ്രശ്നങ്ങളിൽ നമുക്ക് പരിപാടികൾ വേണം. നമുക്ക് 6 മാസത്തേക്കുള്ള പരിപാടികൾ ഇന്നിവിടെ അനൗൺസ് ചെയ്യുകയാണ്. കോടതിയുടെ വഴിക്ക് പോകട്ടെ, നമുക്ക് അവിടെ വെച്ച് കാണാം. അൾട്ടിമേറ്റ്ലി ഞാൻ സൂചിപ്പിച്ച പോലെ ഇലക്ഷൻ കമ്മീഷന്റെ കാര്യങ്ങളാണ്. ഇവിടെ പല പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം അടൂര് വെച്ച് പ്രഖ്യാപിച്ചു, അത് പ്രഖ്യാപിച്ചു, ഇത് പ്രഖ്യാപിച്ചു, അത് പ്രഖ്യാപിച്ചു. ഞങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു കടുത്തുരുത്തി നടത്തി. കടുത്തുരുത്തിയിൽ മാത്രമല്ല, ഇവിടെയുള്ള 8 ഇനി ബാക്കിയുള്ള കോട്ടയം ജില്ലയിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ തൊടുപുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മുഴുവൻ നമുക്ക് കമ്മിറ്റിയുള്ളത് പബ്ലിക്കായിട്ട് നമ്മൾ ഇറങ്ങിയ. പൗരത്വ ബില്ലിനെതിരെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണ വൈകല്യങ്ങൾക്കെതിരെയും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുവാൻ കമ്മിറ്റി തീരുമാനിച്ചു. ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കുവാൻ നിയമ ഭേദഗതി വേണമെന്നും സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. 6 മാസം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്കും കമ്മിറ്റി രൂപം നൽകി. January 10-11 തീയതികളിൽ സംസ്ഥാന ക്യാമ്പ് നടത്തും. January 17-18 തീയതികളിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തും. കർഷക പ്രശ്നങ്ങളും കാരുണ്യ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നുൾപ്പെടെയുള്ള വിവിധ പ്രശ്നങ്ങളും ഉന്നയിച്ചാണ് വാഹന പ്രചരണ ജാഥ. കെ എം മാണിയുടെ ജന്മദിനം കാരുണ്യ ദിനമായി ആചരിക്കുവാനും തീരുമാനിച്ചു. 2020 April 17-18 തീയതികളിൽ കോട്ടയത്ത് കെ എം മാണി സ്മൃതി സംഗമം സംഘടിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു. തോമസ് ചാഴിക്കാടൻ എം പി, MLA മാരായ എൻ ജയരാജ്, റോഷി അഗസ്റ്റിൻ, ജോസഫ് എം പുതുശ്ശേരി അടക്കമുള്ള നേതാക്കന്മാർ യോഗത്തിൽ പങ്കെടുത്തു. ട്രാവൻകൂർ ന്യൂസ്, കോട്ടയം.